Hello, hi viewers, Salt and Genie എന്ന കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി സോൾട്ട് ആൻഡ് ജില്ലി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുവാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു അവിയലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം എന്നറിയപ്പെടുന്നു ചക്ക. വളരെയേറെ ഔഷധ ഗുണമുള്ള ഒന്നുകൂടിയാണ് ചക്ക. ഡയബറ്റിക് പേഷ്യന്റിന് വളരെയേറെ യൂസ്ഫുൾ ആയ ഒന്നാണ് ചക്ക. കൊണ്ടുള്ള പലതരത്തിലുള്ള റെസിപ്പീസ് നിങ്ങളെ വരും വീഡിയോകളിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാണ്. ഇപ്പോൾ എന്റെ അമ്മ എന്നോടൊപ്പം ഇല്ല. അപ്പോൾ ചക്കയവിയലിന് വേണ്ട ചേരുവകൾ എന്തെല്ലാം ആണെന്ന് നോക്കാം. ഇത് ചക്ക ചെറിയ പീസായി നമ്മൾ അരിഞ്ഞത്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, മാങ്ങ പീസാക്കിയത്, 3 പച്ചമുളക് പീസാക്കിയത്, തേങ്ങ, ജീരകം, ചുമന്നുള്ളി, വെളിച്ചെണ്ണ, കറിവേപ്പില, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചക്കയവിയലിന് വേണ്ടത്. നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. പാത്രം സ്റ്റവിലേക്ക് വെച്ച് അതിനുശേഷം നമ്മൾ ചക്ക എടുക്കുകയാണ്. ചക്ക നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഇത് ചക്ക നകന്ന് കിടക്കത്തക്ക രീതിയിൽ ഇച്ചിരികൂടെ വെള്ളം ഒഴിച്ചു. ഇനി നമുക്കൊരു 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഇത് 3 പച്ചമുളക് പീസാക്കിയത്. നമുക്ക് ചക്കവിയലിന് പുളി വേണം. അപ്പൊ നമ്മൾ സാധാരണ പുളിപിഴിയാണ് ഒരു സ്വല്പം പിഴിഞ്ഞ് നമ്മൾ ചക്ക അവിയലായി വേറാകുമ്പം ഒഴിക്കണം. അതിന് പകരം ഞാനിന്ന് മാങ്ങയാണ് ഇടുന്നത്. മാങ്ങയും ചക്ക അവിയലും വളരെ നല്ലതാണ്. പാകത്തിന് ഉപ്പ്, അങ്ങനെ ഗ്യാസ് കത്തിക്കുകയാണ്. ഇതെല്ലാം ഇട്ട ശേഷമാണ് ഗ്യാസ് കത്തിച്ചത്. നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടപ്പിൽ അടച്ചു വെക്കണം. ഇത് നമുക്കിനി ഇത് അടച്ചൊന്ന് വേകട്ടെ. ചക്കയല്ലേ എളുപ്പം വേഗം, എങ്കിലൊരു 3 മിനിറ്റ് മതി വെന്തോ. നമുക്ക് ഒരു തണ്ട കരിയേപ്പിലയുടെ ഇതിനത്തില നമുക്ക് ചക്ക വേകുമ്പോഴത്തേന് അരയ്ക്കാം. തേങ്ങയും ജീരകം, 1/2 teaspoon ജീരകം ഇട്ട് ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ചുമന്നുള്ളി, ചുമന്നുള്ളി നമുക്കൊരു 5-6 piece ഇട്ടാലും കുഴപ്പമില്ല. ഇതാണ്ട ഇത് ഇനിയൊന്ന് മിക്സിയിൽ അരച്ചെടുക്കട്ടെ. ഇപ്പൊ എടുത്ത് ഒരു ബൗള് ചക്കയാണല്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് നല്ല ഒരു മുറി തേങ്ങ അരക്കണം. ഞാനൊന്ന് തിളച്ചൊന്ന് നോക്കട്ടെ. നല്ലതായിട്ട് തിളച്ചു വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി അടച്ചു വെക്കാം. ഇതാണ് നമ്മുടെ ചക്കവിയലിന്റെ അരപ്പ്. അത് നമുക്ക് ഭക്ഷണം നല്ലതായിട്ട് ഉടച്ച ശേഷം നമ്മൾ ഈ അരപ്പിട്ടാൽ മതി. ഇത് തുറന്ന് നോക്കാം. അതല്ല ചക്ക നല്ലതുപോലെ ചക്ക ഇത് നല്ലതായിട്ട് വെന്തു. പക്ഷെ നമുക്കത് ഉടച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടി വേണം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാം, പെട്ടെന്ന് നമുക്കിതൊന്ന് തണുപ്പിച്ച് മിക്സിലോട്ട് ചെറുതായിട്ട് 1 second നേരം കൊണ്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ഇത് മിക്സി ചെറുതായിട്ട് ഒന്ന് അടിച്ച് എടുത്തതാണ്. അപ്പൊ നമുക്കിനി ഇതിനകത്ത് അരപ്പിടാം. സ്വല്പം വെള്ളത്തിന്റെ കുറവുണ്ട്. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്യാം. ഇച്ചിരി വെള്ളം കൂടെ കുറിയിരിക്കുകയാണ്. ചക്കയില ഒരിക്കലും നമ്മൾ കുറിയിരിക്കരുത്. ചക്ക വേവിച്ച പോലെ ഇരിക്കേണ്ടത്, നല്ല ലൂസായിട്ട്
നമ്മുടെ മത്തങ്ങ അരിശേരിയൊക്കെ വെക്കിയല്ലേ, ആ ഒരു പരുവത്തിൽ വേണം ചക്ക അവിയൽ. കുറിയിട്ടുണ്ട് പണി, കരിയപ്പല ഇടണം. നമ്മുടെ 2018 ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് ഞങ്ങൾക്ക് ഒരു ചെറിയ ചക്ക കിട്ടി. എനിക്ക് 4 ഫാമിലി, അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ 16 പേർ എന്റെ കൂടെ താമസത്തിനുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ഈ ചക്ക അവിയൽ വെച്ചു. അവർക്കൊക്കെ വലിയൊരു അതിശയമായിരുന്നു, ഈ ചക്ക കൊണ്ട് അവിയൽ വെക്കുമോ. ആദ്യമായിട്ടാണ് അവരൊക്കെ അത് കൂട്ടിയത്. വളരെ സ്വാദുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതുപോലെ ചക്കവിയൽ വെച്ച് തരണം എന്ന് എന്നോട് പറയുകയും ചെയ്യും. ഇനി നമ്മള് എല്ലാം വിളക്കി മിക്സ് ചെയ്ത് റെഡിയായി. ഇനി ഇച്ചിരി കരിയേപ്പില ഇടണം. ഉപ്പ് പാകത്തിലുണ്ടോ ഒന്ന് നോക്കണം. പച്ചവെള്ളി വെള്ളം ഒഴിച്ചത് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ചോട്ട്. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. സ്വല്പം ഉപ്പിന്റെ കുറവുണ്ട്, നമുക്കിട. പുളിയും ഒക്കെ നല്ല പരുവത്തിനുണ്ട്. മാങ്ങയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നു. ഇതെല്ലാം പരീക്ഷിച്ചു നോക്കാം. ഇതിലേക്ക് ഒരൊന്നര സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് നല്ലത്. മിക്സ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ചക്ക കിട്ടുമ്പോൾ ട്രൈ ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളോടൊപ്പം എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.